ചോക്ലേറ്റിലെ തണ്ടേടി പെണ്ണായി ആൻ മാത്യൂസിനെ അവതരിപ്പിച്ച റോമയെ പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ മറക്കാൻ സാധിക്കില്ല. ഒരു കാലത്ത് മലയാള സിനിമയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു റോമ. നോട്ട് ബുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് റോമ മലയാള സിനിമയിലേക്ക് ചേക്കേറുന്നത്. തുടർന്ന് നിരവധി അവസരങ്ങളായിരുന്നു താരത്തെ തേടി എത്തിയിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു നാൾ സിനിമാ മേഖലയിൽ നിന്ന് നടി അപ്രത്യക്ഷമായിരുന്നു. ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയവരുടെ നായികയായെല്ലാം റോമ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിൽ എല്ലാം തന്നെ താരം അഭിനയിച്ചിരുന്നു. റോമയുടെ മാതാപിതാക്കൾ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. പഞ്ചാബിയിലെ സിന്ധി കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് റോമ. പക്ഷേ ഇവർ ചെന്നൈയിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ്. പിതാവ് മുരളീധരൻ ചെന്നൈയിൽ ഒരു ആഭരണ കട നടത്തുകയാണ്. മാതാവ് മധു ഇവരെ സഹായിക്കുന്നു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നായിക കൂടിയായ റോമ ഒരു മോഡൽ കൂടിയാണ്. ചോക്ലേറ്റ്, ലോലിപോപ്പ്, മിന്നാമിന്നിക്കൂട്ടം, കളേഴ്സ് അങ്ങനെ അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും ആണത്തമുള്ള നായിക വേഷങ്ങളെയാണ് റോമയെ തേടി എത്തിയത്. ഇതിനെല്ലാം പിന്നാലെ റോമയുടെ സിനിമാ കരിയറിൽ പരാജയങ്ങൾ മാത്രമായിരുന്നു എത്തിയിരുന്നത്. ഇതേ തുടർന്ന് ഐറ്റം ഡാൻസറായി പോലും ഒരു ചിത്രത്തിൽ നടിക്ക് എത്തേണ്ടി വന്നു. അതോടൊപ്പം തന്നെ റോമയുടെ പേരിൽ കുടിച്ചു കൂത്താടുന്നു എന്ന രീതിയിൽ ചില ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കേരളത്തിലെ വിവാദമായ ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേരള പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വരെ റോമ വിധേയായിട്ടുണ്ട്. ശബരിനാഥ് സാമ്പത്തിക അഴിമതി കേസിൽ പ്രതിയായ ശബരിനാഥിന് ആഭരണം, പണം എന്നിവ നൽകി എന്നായിരുന്നു റോമയ്ക്കെതിരെയുള്ള ആരോപണം. എന്നാൽ താരത്തെ അധികമാരും 2017 ശേഷം കണ്ടില്ല. ഇതിനിടെ നടി സിനിമ ഉപേക്ഷിച്ചതായും വാർത്തകൾ വന്നു. ഒരുവേള സിനിമയിലേക്ക് മെലിഞ്ഞ സുന്ദരിയായി റോമ മടങ്ങി വന്നു. സ്ലിം ബ്യൂട്ടിയായാൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് റോമ കരുതിയത്. എന്നാൽ അത് താരത്തിന് തന്നെ വിനയായി മാറുകയും ചെയ്തു. റോമയുടെ ഭാഗ്യവും തടിപ്പോയതോടെ നഷ്ടമായി. എന്നാൽ താരത്തിന്റെ വീണ്ടുമുള്ള മടങ്ങിവരവിൽ പേരിനും ചെറിയൊരു മാറ്റം വരുത്തുകയായിരുന്നു. റോമ എന്ന എഴുതിനോടൊപ്പം ഒരു എച്ച് കൂടി താരം ചേർത്തിട്ടുണ്ട്. ഇനി മുതൽ താരത്തിന്റെ പേര് റോമ എന്നായിരിക്കും. വെറുതെ പേരിനൊപ്പം എച്ച് ചേർത്തതല്ലെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായുള്ള സംഖ്യാ ജ്യോതിഷ പഠനമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ റോമയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പേരിന് മാറ്റം വരുത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവയാണ് മലയാളത്തിന്റെ പ്രിയ നടി. താരത്തിന്റെ പുതിയ ചിത്രമാണ് വെള്ളയപ്പം. സഹതാരങ്ങളായ നൂറൻ ഷെരീഫ്, അക്ഷയ് രാധാകൃഷ്ണൻ, സംവിധായകൻ പ്രവീൺ എന്നിവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുറക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏറെ സജീവമായി നിൽക്കുകയാണ് താരം. എന്നാൽ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോഴും അകലം പാലിക്കുകയാണ് താരം. തൃശ്ശൂരിൽ വെള്ളയപ്പ കച്ചവടം നടത്തുന്ന സാറ എന്ന കഥാപാത്രത്തെയാണ് റോമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്നത്.